ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സരാസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ബീറ്റ്റൂട്ട് ചിപ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആകെ ഒരു ബീറ്റ്റൂട്ട് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം ബീറ്റ്റൂട്ട് എല്ലാം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം തിൻ സ്ലൈസസ് ആക്കി അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിലോട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗ്രാം ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായി മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളൊക്കെ ചേർന്ന് വരുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ ഞാനിതൊന്ന് മിക്സാക്കിയെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇതിനകത്ത് നന്നായിട്ട് ഈ പൊടികളൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ വരാനായിട്ടാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ബീറ്റ്റൂട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ബീറ്റ്റൂട്ടെല്ലാം മുരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബീറ്റ്റൂട്ടെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം എല്ലാ ബീറ്റ്റൂട്ടും ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.